ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഇഫാവൽ ഡേ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നേന്ത്രപ്പഴ പുളിശ്ശേരിയാണ്. ഇത് ചോറിനൊക്കെ നല്ല ടേസ്റ്റി ആയ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പഴം തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉള്ളിലുള്ള അരിയെടുത്ത് മാറ്റുക. പിന്നെ അത് ചെറുതായി അരിഞ്ഞെടുക്കുക. ഇനി അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ രണ്ട് പച്ചമുളക്, ചെറിയ ജീരകം കുറച്ച്, കറിവേപ്പില, ചെറിയുള്ളി കുറച്ച്, വെളുത്തുള്ളി 2 അല്ലി, തേങ്ങ 2 കപ്പ് തൈര്, ഇവയെല്ലാം ഒരു മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടി എടുത്ത് അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം, പിന്നെ അരിഞ്ഞ് വെച്ച ആ പഴം കൂടി അതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കുക. പഴം ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ആ അരപ്പും കൂടി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതൊന്ന് തിളച്ച് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് ലേശം മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്യുക. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കുറച്ച് ഉലുവ, ഇവയെല്ലാം ഒന്ന് താളിച്ചെടുക്കുക. എന്നിട്ടത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കുക. അങ്ങനെ നമ്മുടെ അടിപൊളി നേന്ത്രപ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അള്ളാ ഇനിയും അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കേ.